നമസ്കാരം. പശ്ചിമ ബംഗാളിലെ നിയമസഭാ രണ്ടാംഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുകയാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ മുൻ തൃണമൂൽ നേതാവ് മന്ത്രിയുമായിരുന്ന സുവേദ് അധികാരി മത്സരിക്കുന്ന നന്ദിഗ്രാം അടക്കമുള്ള തെക്കൻ ബംഗാളിലെ 30 മണ്ഡലങ്ങളിലാണ് ഇന്ന് പോളിംഗ്. പാർഗനാസ്, ബങ്കുറ, പൂർവ മോദിനിപൂർ, പശ്ചിമ വേദനിപൂർ എന്നീ ജില്ലകളിൽ മണ്ഡലങ്ങളാണ് രണ്ടാംഘട്ടത്തിലുള്ളത്. തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തമായ സ്വാധീന കേന്ദ്രങ്ങളായി അറിയപ്പെട്ട ഇവിടങ്ങളിലെല്ലാം മാറ്റത്തിന്റെ കാറ്റാണ് വീശുന്നത്. നന്ദിഗ്രാമിൽ പരാജയ ഭീതിയിലായി മമത സഹായം തേടി എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെയും സമീപിച്ചത് തൃണമൂലിന്റെ ദയനീയതയുടെ ഉദാഹരണമായി എടുക്കാം. എല്ലാവരും തനിക്കൊപ്പം നിൽക്കണമെന്നും ബി ജെ പി രാജ്യത്ത് ഒറ്റ പാർട്ടി ഭരണം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നും മമത ഇന്നലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് അയച്ച കത്തിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ബംഗാളിൽ തനിക്കാരുടെയും സഹായം ആവശ്യമില്ലെന്ന് മുൻ നിലപാട് ഉപേക്ഷിച്ച് മമതയുടെ സഹായ അഭ്യർത്ഥന തെരഞ്ഞെടുപ്പ് പരാജയം മുൻകൂട്ടി കണ്ടതാണെന്ന് ബി ജെ പിയുടെ മറുപടിയുണ്ട്. സോണിയ മുതൽ ബംഗാളിൽ യാതൊരു സ്വാധീനവുമില്ലാത്ത ശരത് പവാർ, അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവർക്ക് വരെ മമത കത്തയച്ചിട്ടുണ്ട്. അതേസമയം പരാജയ ഭീതിയിൽ തൃണമൂൽകാർ നന്ദിഗ്രാമിൽ സംഘർഷം അഴിച്ചുവിടാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ് നിരോധനാജ്ഞയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ആളുകളെ പിടികൂടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. വൻതോതിൽ തൃണമൂൽകാർ മണ്ഡലത്തിൽ തമ്പടിച്ചിട്ടുണ്ടെന്നും കള്ളവോട്ടിനാണ് നീക്കമെന്നും ബി ജെ പി പരാതിപ്പെട്ടിരുന്നു. നന്ദിഗ്രാം ഉൾപ്പെടുന്ന പൂർവ ജില്ലയിലാകെ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. നന്ദിഗ്രാമിലെ 355 പോളിംഗ് ബൂത്തുകളുടെയും സുരക്ഷ കേന്ദ്രസേനയ്ക്ക് കീഴിലാക്കി. മാത്രമല്ല പോളിംഗ് സ്റ്റേഷനുകളിൽ 75% വീഡിയോ ചിത്രീകരണ സംവിധാനത്തിനും കീഴിലാക്കിയിട്ടുണ്ട്. അതേസമയം ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ബി ജെ പി ശക്തമാക്കിയതോടെയാണ് മമതയ്ക്ക് ഈ ഭയം ഉള്ളിലുണ്ടായത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗാളിൽ നടന്ന റോഡ് ഷോയിൽ പങ്കെടുത്തിരുന്നു. അതും ഇതിനൊരു കാരണമാണ്. ബി ജെ പി നേതാവ് സുവേദ് അധികാരിയും മമതാ ബാനർജിയും നേർക്കുനേർ മത്സരിക്കുന്ന നന്ദിഗ്രാമിലാണ് അമിത്ഷാ പ്രചാരണം നടത്തിയത്. നന്ദിഗ്രാമിൽ നിന്ന് സുവേദ് അധികാരി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അമിത്ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബി ജെ പി നന്ദിഗ്രാമിൽ സുവേദു അധികാരിയുടെ ജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായി മമത നന്ദിഗ്രാമിൽ പ്രചാരണം നടത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് തൃണമൂലിനെ എത്രമാത്രം പ്രതിസന്ധിയിലാക്കിയെന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. ബംഗാൾ മാറ്റത്തിനായി തയ്യാറായിരിക്കുകയാണെന്നും ബംഗാളിൽ ഇത്തവണ ബി ജെ പി ഭരണത്തിലെത്തുമെന്നും നന്ദിഗ്രാം അതിനുള്ള വഴി കാണിക്കുമെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. മമതാ ബാനർജിയുടെ അടുത്തു നിന്നും 5 കിലോമീറ്റർ ദൂരെ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്നും മമതയുടെ സാന്നിധ്യത്തിൽ പോലും പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ എപ്രകാരമാണ് സ്ത്രീ സുരക്ഷ ഉറപ്പു നൽകാൻ സാധിക്കുക എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അമിത്ഷായുടെ വരവോടെ മമത ഭയന്ന് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.